രണ്ട് വർഷത്തിലധികമായി ഇരട്ട പദവി കയ്യിലും വെച്ചുകൊണ്ടിരുന്ന പാലക്കാട് ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി മാറാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തന്റെ രാജി എന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ രാജി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറയുന്നത് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ അന്ന് തന്നെ രാജിവെക്കണമായിരുന്നു ഏത് തിരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വി കെ ശ്രീകണ്ഠൻ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം തന്നെ ഇനി രണ്ട് പദവികൾ തുടരേണ്ടതില്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നയാളാണെങ്കിൽ അധികാരം ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നതാണ് ഇനി അതുപോട്ടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാടുണ്ടായ വമ്പൻ തോൽവി വന്നപ്പോഴെങ്കിലും അയ്യോ എം പി എന്നുള്ള നിലയിലും ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലും എനിക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രാജിവെക്കണമായിരുന്നു അതും ചെയ്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും അത് ചെയ്യണമായിരുന്നു എ വി ഗോപിനാഥിനെ പോലെയുള്ള ആളുകൾ അവിടെ ആഭ്യന്തര കലഹത്തിന് നേതൃത്വം നൽകി രംഗത്ത് വന്നപ്പോഴെങ്കിലും ശരി നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്ഥാനം ഒഴിയുകയാണ് എന്നുള്ള നിലപാട് ശ്രീകണ്ഠൻ സ്വീകരിക്കണമായിരുന്നു അപ്പോഴും ചെയ്തില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങിട്ടു പരിവർത്തനത്തിൻ്റെ നാളുകളാണ് ഞാനും ഇനി ത്യാഗിയാകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഇനി എന്ത് ത്യാഗിയാകാൻ തോറ്റ് ഊപ്പാട് വന്ന് ആസനത്തിൽ ആലും കിളിർത്തതിന് ശേഷം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഞാൻ കേവനാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടന്മാരൊന്നുമല്ല സുഹൃത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും നിങ്ങളെപ്പോലുള്ള അധികാരമോഹികൾ ഇത് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ പാഞ്ഞു നടക്കും ഞാൻ ഭയങ്കരനാണ് എന്ന് പറഞ്ഞു നടക്കും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലമറന്ന് എണ്ണ തയ്ക്കുന്ന ആളുകളായി മാറും അതുതന്നെയാണ് സംഭവിച്ചത് വേറൊരാളും വരേണ്ട എന്നുള്ള ചിന്തയുണ്ടാകും ഞാൻ മാത്രം മതി എന്നുള്ള തോന്നലുണ്ടാകും എന്തായാലും ഇപ്പോൾ ഈ വി കെ ശ്രീകണ്ഠൻ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തിലെ പല ഡി സി സി പ്രസിഡന്റുമാരും രാജിക്കത്തും പോക്കറ്റിലിട്ടാണ് നടക്കുന്നത് അത്ര ഏത് നിമിഷം വേണമെങ്കിലും എടുത്ത് മുല്ലപ്പള്ളിക്ക് കൊടുക്കാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം രാജിക്കത്തുണ്ട് രാജിക്കത്തുണ്ട് എന്ന് പറയാൻ തരത്തിൽ എല്ലാം സജ്ജമാക്കി വച്ചിരിക്കുകയാണ് അത്രേ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്താൻ പോകുന്നു എന്നുള്ള വിവരം ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഈ രാജി നാടകങ്ങൾ അരങ്ങേറാൻ പോകുന്നത് കാരണം ഈ പണി മോശമായതുകൊണ്ട് പണി തെറിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഞങ്ങൾ ത്യാഗികളാകുന്നു എന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന നിലയിലാണ് ഈ രാജി പ്രഹസനങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം ആ നിലയിലാണ് മുല്ലപ്പള്ളിയും രാജിക്കത്ത് കേന്ദ്ര നേതൃത്വത്തിന് ഫാക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അത് വേണം എന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാരോടും രാജിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതുതായി ജില്ലാ നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് കെ പി സി സി പ്രസിഡന്റിനെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നതിന് സമഗ്രമായ ഇടപെടലുകളിലൂടെ ആയിരിക്കും കേന്ദ്ര നേതൃത്വം ഇനി മുന്നോട്ട് പോവുക എന്നാണ് വ്യക്തമായിരിക്കുന്നത് അശോക് ചവാൻ സമിതി ആ തരത്തിൽ ഓൺലൈനായും പിന്നീട് നേരിട്ടെത്തിയും വിശദമായ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിലെ സമ്പൂർണ്ണ മാറ്റത്തിന് തയ്യാറെടുക്കുക എന്നുള്ള സൂചനകൾ വന്നതോടുകൂടിയാണ് ഈ പറയുന്ന ചാട്ടമൊക്കെ ചാടുന്നത് എല്ലാവരും ത്യാഗികളായി മാറാൻ പോവുകയാണ് കോൺഗ്രസ് അങ്ങനെ സമ്പൂർണ്ണ ത്യാഗികളുടെ പ്രസ്ഥാനമായി മാറുന്ന ആ സുന്ദര സുരഭില കാഴ്ച ഈ ശ്രീകണ്ഠനിൽ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങാൻ പോവുകയാണ്.